സിനിമ കാണുകയും നോവൽ വായിക്കുകയും ചെയ്ത ഏതൊരാളുടെ മനസ്സിലും മായാതെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് നജീബിനെ രക്ഷിക്കുന്ന ഇബ്രാഹിം ഖാദരി ഇബ്രാഹിം ഖാദരി ഇല്ലാതിരുന്നെങ്കിൽ നജീബും ഹക്കീമും അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനെ ചിന്തിക്കാൻ തന്നെ സാധ്യതയില്ല ആ കഷ്ടതയിൽ നിന്ന് മോചനമില്ലെന്ന് സ്വയം വിശ്വസിച്ച നരകിച്ച് ജീവിച്ച രണ്ട് മനുഷ്യരെ രക്ഷപ്പെടാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ഇബ്രാഹിം ഖാദരിയുടെ സാന്നിധ്യമാണ് ഹക്കീമിന്റെ മരണത്തോടെ തകർന്ന നജീബിന് ആശ്വാസവും രക്ഷയുമാകുന്നതും ഇബ്രാഹിം ഖാദരി തന്നെ അവന മരുഭൂമി അറിയാം അതിലെ നേരും ചതിയും അറിയാം തീക്കനൽ പോലെ പൊള്ളുന്ന ചൂടിലും നജീബിനെ പോലും അതിശയിപ്പിച്ച് മഹാവൃക്ഷം എന്ന പോലെ തണലൊരുക്കിയ ആഫ്രിക്കക്കാരൻ ഇബ്രാഹിം ഗാദിരിയായി എത്തിയ നടൻ ജിമ്മി ജീൻ ലൂയി ആളത്ര നിസാരക്കാരനല്ല സിനിമയിലേതുപോലെ അതിശയിപ്പിക്കുന്ന ഒരു ജീവിത കഥയുണ്ട് ആ നടന് അൻപത്തി അഞ്ചുകാരനായ ജിമ്മി പാരീസിൽ നിന്നുള്ള ഒരു അഭിനേതാവാണ് ആഫ്രിക്കൻ സിനിമകളിൽ നിറസാന്നിധ്യമായ ജിമ്മി പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ടെലിവിഷൻ പരമ്പരയായ ഹീറോസിൽ ഹേദിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മികച്ച നടനായുള്ള ആഫ്രിക്കൻ മൂവ് അക്കാദമി പുരസ്കാരം ഒന്നിലധികം തവണ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് മോഡലിങ്ങിലൂടെയാണ് ജിമ്മി തന്റെ കരിയർ ആരംഭിക്കുന്നത് മോഡലിംഗ് ചെറുപ്പം മുതലുള്ള മോഹമായിരുന്നു അതിനായാണ് പാരീസിലേക്ക് താരസുന്ദരി ഐശ്വര്യ റായ്ക്കൊപ്പം വോക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൊക്കക്കോളയുടെ അടക്കം നിരവധി ബ്രാൻഡുകളുടെ പരസ്യ മോഡലുമായി അവിടെ നിന്നായിരുന്നു അഭിനയ രംഗത്തേക്ക് കടക്കുന്നത് അൻപതിലധികം സിനിമകളിൽ വേഷമിട്ട ജിമ്മി ഹെയ്ദീൻ എന്ന തന്റെ രാജ്യത്തിന്റെ അംബാസിഡർ കൂടിയാണ് പാരീസിൽ താമസമാക്കിയ ജിമ്മി രണ്ടായിരത്തി പത്തിൽ മാതാപിതാക്കളെ കാണാനാണ് ഹെയ്തിയിലേക്ക മടങ്ങിയത് എന്നാൽ ആ വർഷം അവിടെ സംഭവിച്ച ഭൂകമ്പത്തിൽ അവിടം തകർന്നിരുന്നു താൻ വളർന്ന വീട് തകർന്നു ബന്ധുക്കളിൽ പലരും മരിച്ചിരിക്കുന്നു ആശ്രയമറ്റ് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് നിരവധി പേർ ആ കാഴ്ച ജിമ്മിയെ തളർത്തി അയാൾ ഹെയ്ദിയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു ഹോളിവുഡ് യുണൈറ്റഡ് ഫോർ ഹെയ്ദി എന്ന ജീവകാരുണ്യ സംഘടനയിലൂടെ ഹെയ്ദിയിലേക്ക ലോക ശ്രദ്ധ ക്ഷണിച്ചു വലിയ ക്യാമ്പയിനുകൾ അതിനായി അദ്ദേഹം സംഘടിപ്പിച്ചു അങ്ങനെ അയാൾ തന്റെ നാടിന്റെ അംബാസിഡറായി മാറി നജീബിന് മാത്രമല്ല ദുരിതത്തിൽ പകച്ചുപോയ അനേകായിരം ജീവിതങ്ങൾക്ക് രക്ഷകനാണ് ജിമ്മി ജീൻ എന്ന മലയാളികളുടെ ഇബ്രാഹിം ഗതിരി